square minus 1 is a factor of x cube plus bx square plus cx plus d, then a sum of minus c and b sum of minus c. In the proof, answer I am. Okay. X square minus 1 is a factor of x square minus 1 is a factor of x square minus 1 square. அப்ப இதில வந்து ஸ்ப்ளிட் செய்யும்போது வந்து கிட்டும் x plus 1 into x minus. இதை கூட குடிக்கலாம் கேட்டா. அப்போ ஈ ஒரு பாலினோமியலின் ஃபேக்டர் ஆன இதுங்க அதுக்கு அர்த்தம் ஈ பாலினோமியலின் ஃபேக்டர் ஆன இதும் இது மனசிலாயோ கிட்டியோ? அப்ப நம்ம இதினே இது வச்சு நிற்கும்போ a சமம் மைனஸ் சி ஆனும் b சமம் மைனஸ் டி ஆனும் நம்ம என்ன செய்யணும் ப்ரூவ் செய்யணும். ஓகே ആദ്യം സാർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് എ സമം മൈനസ് സി ആൻഡ് ബി സമം മൈനസ് ഡി. ഓക്കെ, നമ്മുടെ പി ഓഫ് എക്സ് എന്താ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ് ഫാക്ടർ ആവേണ്ടത്. അപ്പൊ എക്സ് പ്ലസ് വൺ ചെക്ക് ചെയ്യണം, എക്സ് മൈനസ് വൺ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മള് രണ്ട് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ഫാക്ടേഴ്സ് എക്സ് പ്ലസ് വണ്ണും പിന്നെന്താണ് എക്സ് മൈനസ് വണ്. ഫാക്ടേഴ്സ് എന്താണ്? എക്സ് പ്ലസ് വണ്ണും എക്സ് മൈനസ് വൺ. സോ എക്സ് പ്ലസ് വൺ ഫാക്ടർ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് വൺ അപ്പുറത്തിരുന്നാൽ മൈനസ് വൺ. അപ്പൊ പി ഓഫ് മൈനസ് വൺ കണ്ടുപിടിക്കണം. അതിന്റെ ഉത്തരം എന്തായിരിക്കണം? സീറോ ആയിരിക്കും. ഇത് ഫാക്ടർ ആണ്, എക്സ് പ്ലസ് വൺ ഫാക്ടർ ആണ്. അപ്പൊ അത് ആദ്യം ചെയ്യാൻ പോകും. പി ഓഫ് മൈനസ് വൺ ഈക്വൽ ടു എ ഇൻടു മൈനസ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ബി ഇൻടു മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് സി ഇൻടു മൈനസ് വൺ പ്ലസ് ഡി. അതിൽ നേരെ നിങ്ങൾ ഈക്വൽ ടു സീറോ എഴുതണം, കാരണം ഫാക്ടർ ആണല്ലോ. സോ എ ഇൻടു മൈനസ് വൺ ഇൻടു ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഇൻടു മൈനസ് വൺ ഇൻടു മൈനസ് വൺ. ഞാൻ പറഞ്ഞ ഒറ്റ സംഖ്യയാണ് മുകളിൽ വരണമെങ്കിൽ ഉത്തരം എന്താണ്? മൈനസ് വൺ. പ്ലസ് ബി ഇൻടു മൈനസ് വൺ ഇൻടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് വൺ ഇൻടു മൈനസ് വൺ, ദാറ്റ് ഈസ് പോസിറ്റീവ് വൺ. പ്ലസ് സി ഇൻടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് സി. കണ്ടോ? പ്ലസ് ഡി സമം എന്താണ്? സീറോ. എ ഇൻടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് എ. പ്ലസ് ബി ഇൻടു വൺ എന്ന് പറഞ്ഞാൽ ബി. പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നാൽ മൈനസ് സി. പ്ലസ് ഡി ഈക്വൽ ടു എന്താണ്? സീറോ. ക്ലിയർ ആണോ? മനസ്സിലായത്? ഇതിനകത്ത് നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ളത് ആദ്യം എഴുതാം, ബി പ്ലസ് ഡി. ബി പ്ലസ് ഡി നെഗറ്റീവ് ആയിട്ടുള്ള രണ്ടാം എഴുതാം, മൈനസ് എ മൈനസ് സി ഈക്വൽ ടു സീറോ. ക്ലിയർ ആണോ? നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബി പ്ലസ് ഡി ഈക്വൽ ടു ഇത് അപ്പുറം ചെന്നാൽ എ പ്ലസ് സി. മനസ്സിലായോ? ഇതിന് ഇക്വേഷൻ നമ്പർ വൺ. ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ. ഇതെങ്ങനെ കിട്ടി? എക്സ് പ്ലസ് വൺ ഒരു ഫാക്ടർ ആണ് എടുത്ത് ചെയ്തത്, സിമിലാർലി എക്സ് മൈനസ് വൺ ഒരു ഫാക്ടർ ആണ് എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഇവിടെ സാറ് എടുത്ത് എഴുതിയത് ഇക്വേഷൻ എന്താണ്? ബി പ്ലസ് ഡി ഈക്വൽ ടു എ പ്ലസ് സി. ഇക്വേഷൻ നമ്പർ വൺ. എന്ത് ഫാക്ടർ എടുത്തത്? എന്താണ് ഫാക്ടർ എന്ന് എടുത്ത് ചെയ്തത്? എക്സ് പ്ലസ് വൺ. സിമിലാർലി എക്സ് മൈനസ് വൺ ചെയ്യണം. അപ്പൊ എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, എക്സ് ഈസ് ഈക്വൽ ടു വൺ, പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വൺ കൊടുക്കണം. പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു എ ഇൻടു വൺ ക്യൂബ് പ്ലസ് ബി ഇൻടു വൺ സ്ക്വയർ പ്ലസ് സി ഇൻടു വൺ പ്ലസ് ഡി. സോ ദിസ് ഈസ് ഈക്വൽ ടു എ. എ ഇൻടു വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ എ ഇൻടു വൺ എന്താണ്? എ. പ്ലസ് ബി ഇൻടു വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഇൻടു വൺ ബി. പ്ലസ് സി പ്ലസ് ഡി. മനസ്സിലായോ? ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടുത്തെ ഇക്വേഷനിൽ എ പ്ലസ് സി ഉണ്ട് റൈറ്റ് സൈഡ്, അതുപോലെയാണ് ആക്കണം. അപ്പൊ ഇവിടെ ഇവിടെ കിടക്കുന്നത് ബി പ്ലസ് ഡി ആണ്. അപ്പൊ ഞാൻ ആദ്യം ബി പ്ലസ് ഡി എഴുതുക, ഈക്വൽ ടു സീറോ. ഈക്വൽ ടു സീറോ ബി പ്ലസ് ഡി. ബിയും ഡിയും ആദ്യം എഴുതി, അത്രേ ഉള്ളൂ.
then C യും D എഴുതി A യും C എഴുതി A plus C equal to 0 മനസ്സിലായോ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി പ്ലസ് ബി അപ്പം എന്താവും എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ബി അപ്പം മൈനസ് ആയി പോകില്ലേ മൈനസ് ബി പ്ലസ് ബി മനസ്സിലായോ മൈനസ് ബി ആണ് ആവാം അത് ഇത് മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് ബി പ്ലസ് ബി ഇക്വേഷൻ നമ്പർ ടു ഓക്കെ ക്ലിയർ ഇപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി ഏതൊക്കെയാണ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് ഓക്കെ ഇത് ഞാൻ ഇത് ആദ്യം എഴുതുന്നത് എ പ്ലസ് സി എ പ്ലസ് സി ഈക്വൽ ടു റൈറ്റ് സൈഡ് എഴുതുന്നത് ബി പ്ലസ് ബി ഇക്വേഷൻ നമ്പർ വൺ രണ്ട് ഇക്വേഷൻ തിരിച്ചു മറിച്ചു പറയാം അതുപോലെ ഇവിടെ എ പ്ലസ് സി ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ബി ഇക്വേഷൻ നമ്പർ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പോകണം ആഡ് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യുമ്പോ നോക്കേ ഇത് മൈനസ് ആണ് ബ്രാക്കറ്റ് കണ്ടോ അപ്പൊ ഇവിടെ പ്ലസ് ബി പ്ലസ് ബിയും മൈനസ് ബി പ്ലസ് ബിയും തെറ്റി പോകും സീറോ അപ്പൊ നോക്കൂ രണ്ട് ഇൻറ്റു എ പ്ലസ് സി സമയം എന്താണ് സീറോ ആണ് ഇപ്പൊ രണ്ട് അപ്പുറത്തേക്ക് എടുത്താൽ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ ബൈ ടു കിട്ടിയോ ഈ രണ്ട് അപ്പുറത്തേക്ക് എടുത്ത എന്താണ് എ പ്ലസ് സി ഈക്വൽ ടു സീറോ ബൈ ടു എഗെയിൻ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ കിട്ടിയോ സീറോ രണ്ടുകൂടെ ചേർക്കാൻ പറ്റില്ല ഇവിടെ രണ്ട് ഗുണകമാണ് രണ്ടപ്പുറം പോയാൽ കാരണമായി സീറോ പറ്റോ ഇല്ല സീറോ ഇനി സി അപ്പുറത്തേക്ക് എടുത്ത് നോക്കി എ ഈസ് ഈക്വൽ ടു സി അപ്പുറത്തേക്ക് മൈനസ് സി ഫസ്റ്റ് പ്രൂഫ് എ ഈസ് ഈക്വൽ ടു മൈനസ് സി മനസ്സിലായോ ശരി ഈ സെക്കൻഡ് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ബി ഈസ് ഈക്വൽ ടു എന്ത് പ്രൂവ് ചെയ്യണം മൈനസ് സി അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം അത് ഫസ്റ്റ് ഇക്വേഷൻ ഈസ് എ പ്ലസ് സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി ഇതല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ വൺ അവിടെ എയുടെ വില നമുക്ക് കിട്ടി എയുടെ വില എന്താ മൈനസ് എയുടെ വില എന്താണ് മൈനസ് സി അപ്പൊ എയുടെ സ്ഥലത്ത് സാറ് എയുടെ സ്ഥലത്ത് മാത്രം മൈനസ് സി പ്ലസ് സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി മനസ്സിലായോ എയുടെ വില മൈനസ് സി അല്ലേ അപ്പൊ എയ്ക്ക് പകരം കൊടുക്കാം മൈനസ് സി കൊടുക്കാം മൈനസ് സി പ്ലസ് സി ഈക്വൽ ടു എന്താണ് ബി പ്ലസ് ഡി അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടി കൂട്ടുമ്പോ സീറോ ഉണ്ട് സീറോ ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി ക്ലിയർ ഇനി അവിടെ നോക്കൂ ബി സമം മൈനസ് ഡി ആവണ്ടേ അപ്പൊ ഡി ഇപ്പുറത്തേക്ക് എടുക്കൂ അപ്പൊ എന്താണ് മൈനസ് ഡി ഈക്വൽ ടു ബി ഉണ്ടാവും സോ ദാറ്റ് മീൻസ് ബി സമം മൈനസ് ഡി അപ്പോ സെക്കൻഡ്